നമസ്കാരം, ഞാൻ വിനി. യൂസ്ഫുൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാർക്കും ചെറിയ കുട്ടികൾക്ക് തൊട്ട് ഒരു 5 to 15 വയസ്സിന്റെ ഉള്ളിലുള്ള കുട്ടികൾക്ക് എന്നും കാണുന്ന ഒരു കാര്യമുണ്ട്. എന്താന്ന് പറയൂ? തൊണ്ടവേദന. ആ തൊണ്ടവേദന വരുന്ന രീതി ഒരു വളരെ ഡിഫറെന്റ് ആയിരിക്കും. ഒന്ന്, പെട്ടെന്ന് നന്നായിട്ടിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കും പെട്ടെന്നായിരിക്കും ഛർദിച്ചുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഒരു കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും 104 degrees പനി ഷൂട്ട് ചെയ്യുക. അപ്പോ ഇങ്ങനെ ഒരു ലെവലിലേക്ക് വരുന്ന സമയത്ത് എല്ലാ വീട്ടിലും നടക്കുന്ന ഒരു സംഭവമാണ് ആ ഒരു പാനിക്കി സ്റ്റേജ് എന്നുള്ളത്. ഏയ്, ഒരു കുഴപ്പമില്ലാണ്ട് ഇരുന്ന കുട്ടിയാണല്ലോ ഇതെന്താ പെട്ടെന്ന് എന്നുള്ളൊരു ലെവലിലേക്ക് വന്ന് ചേരുക. അപ്പൊ നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അവര് തൊണ്ടയൊക്കെ ഒന്ന് നോക്കിയിട്ട് പറയും, ചെറിയ ഒരു വൈറ്റ് പാച്ചസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റെഡ് പാച്ചസ് കാണുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു റാപ്പിഡ് സ്ട്രിപ്പ് ടെസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം, സ്ട്രെപ്പ് ത്രോട്ട് ആണെന്ന് തോന്നുന്നു എന്ന് പറയും. ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ സ്ട്രെപ്പ് ത്രോട്ട് എന്ന് പറയുന്ന സാധനം ഇതെന്താണ്? ഈ സ്ട്രെപ്പ് ത്രോട്ട് എന്ന് പറയുന്ന ഒരു സാധനം എന്താന്ന് വെച്ചാല് അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ആ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നത് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ കാരണം കൊണ്ടാണ് അത് വരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള തൊണ്ടവേദന, അവിടെ ഈ ഓരോ ഇതിലും പസ് ഫോം ആയിട്ടുള്ള രീതിയിൽ ഞരമ്പുകളിൽ കൂടെ ഇവിടെ തടിച്ചിട്ട് വായ തുറന്നു കഴിഞ്ഞാൽ ഡോക്ടർക്ക് കാണാൻ പറ്റും. ആ ഒരു രീതിയിൽ കാണുക. പിന്നെ ആ ഒരു തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ ഈ ഭാഗങ്ങൾ, വിച്ച് ഇസ് കോൾഡ് ആസ് ലിംഫ് നോഡ്സ്, ആ ലിംഫ് നോഡ്സിലൊക്കെ ഒന്ന് വീർത്ത് കാണും. ഓക്കെ, ആ ഒരു പെയിനിന്റെ ഇന്റൻസിറ്റിയാണത്. പിന്നെ ഒരു ഡ്രോപ്പ് പോലും വെള്ളം ഇറക്കാൻ പറ്റില്ല. നല്ലോണം തലവേദന ഉണ്ടാവും, ബോഡി പെയിൻ ഉണ്ടാവും. അത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് വരാം. അതായത് ഈ പനി വരുന്നതിന്റെ ആ ഒരു കൂട്ടത്തില് ഭയങ്കര തണുപ്പോട് കൂടിയിട്ടുള്ള പനി വരുന്ന പോലെ ഉണ്ടാവും. ഇതാണ് ഈ സ്ട്രെപ്റ്റോകോക്കൽ എന്ന് പറയുന്ന, സ്ട്രെപ് ത്രോട്ട് എന്ന് പറയുന്ന സംഭവത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം. ഓക്കെ, ഇനി ഡോക്ടേഴ്സ് എന്താ ചെയ്യുക? അവര് ഒരു ലോങ് ആയിട്ട് ഒരു ബഡ്സ് പോലെ ഒരു സാധനം ഉണ്ടാവും, കണ്ടു കഴിഞ്ഞാൽ അറിയാം. ആ ബഡ്സ് പോലെ ഒരു സാധനത്തിന്റെ തൊണ്ടട അവിടെ ഇട്ടിട്ട് ഒന്ന് സ്വാബ് പോലെ എടുക്കും. എന്നിട്ട് 5 minutes തന്നെ നിങ്ങൾക്ക് റിസൾട്ടും കിട്ടും. ബിക്കോസ് അത് റാപ്പിഡ് ടെസ്റ്റ് ആണ് അത് ചെയ്യുന്നത്. അവര് ആ 5 minutes റിസൾട്ട് കിട്ടി, ആ സ്ട്രെപ്പ് ത്രോട്ട് ആണെന്ന് മനസ്സിലായി എന്ന് വെക്കൂ. ആ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ആന്റിബയോട്ടിക്സ് ആണ്. ഓക്കെ, നമുക്ക് ഇനിയിപ്പോ അങ്ങനെ ഒരു സംഭവം വന്നു, ആന്റിബയോട്ടിക്സ് തന്നു. ഓക്കെ, നമ്മൾ അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് കുറച്ച് ഹോം റെമഡീസും കൂടിയിട്ട് നമുക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഒരു ലെവൽ വരയ്ക്ക് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാം. എന്താണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു ശീലമാക്കണം എന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് സ്ട്രെപ് ത്രോട്ട് ഉണ്ടോ ഇല്ലയോ അതൊരു വിഷയമല്ല, ഇനി ഉള്ളവര് ഇത് കമ്പൽസറി ആയിട്ട് ചെയ്യണം, അല്ലാത്തവർ ഇതൊരു ശീലമാക്കുക. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടൻ ബ്രഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഗാർഗിൾ ചെയ്യുക, സോൾട്ട് വാട്ടർ ഇട്ടിട്ട് ഗാർഗിൾ ചെയ്യുക. എന്തിനാണ്? ഈ സോൾട്ട് വാട്ടർ ഇട്ടിട്ട് നമ്മൾ ഗാർഗിൾ ചെയ്യണത്, അതായത് നമ്മളുടെ വായിലുള്ള ബാക്ടീരിയാസ് കംപ്ലീറ്റ് ആയിട്ട്, ഈ സ്ട്രെപ് ത്രോട്ട് ഉള്ള ആൾക്കാർക്ക് അത് കൂടുതലായിരിക്കും. അപ്പോ ആ ബാക്ടീരിയനെ നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് സോൾട്ട് വാട്ടർ ഇട്ടിട്ട് നമ്മൾ ഗാർഗിൾ ചെയ്യണത്. പക്ഷെ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വല്ലാണ്ട തൊണ്ടവേദന ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ ഗാർഗിൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ല, എല്ലാ ദിവസവും രാവിലെ എണീച്ചിട്ട് നിങ്ങൾ സോൾട്ട് വാട്ടറിൽ ഗാർഗിൾ ചെയ്തതുകൊണ്ട് ഒരു തെറ്റ് വരില്ല. എല്ലാ നല്ല രീതിയിൽ നിങ്ങളുടെ മൗത്തിനെ നിങ്ങൾ ക്ലീൻ ചെയ്തു എന്നുള്ള രീതിയിലേ ആവുള്ളൂ. സോ സ്ട്രെപ് ത്രോട്ട് ഉള്ളവർ കമ്പൽസറി ആയിട്ട് ചെയ്യുക. അത് ആന്റിബയോട്ടിക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമ്പൽസറി ആയിട്ട് ചെയ്തു, ദിവസവും ചെയ്തു പോയിക്കൊണ്ടിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ഈ കുട്ടികൾക്ക് കമ്പൽസറി ആയിട്ട് ചെയ്യാൻ പറയൂ. ബിക്കോസ് ആ ഒരു റിഫ്രഷ്മെന്റ്, ആ രാവിലെ എണീറ്റ് തന്നെ ആ ഫ്ലഷ് ഔട്ട് ചെയ്യുന്ന ബാക്ടീരിയ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പോ സോൾട്ട് വാട്ടർ ഇട്ടിട്ട് ഗാർഗിൾ ചെയ്യുക ഒന്ന്. പിന്നെ നല്ല ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് നാരങ്ങയും തേനും, ഓക്കെ, നാരങ്ങയും തേനും കൂടി മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ മിക്സിനെ ഒന്ന് കഴിക്കാൻ നോക്കുക. അത് നല്ലോണം സൂത് ചെയ്യും നിങ്ങളുടെ ആ ഒരു എന്താണ് പറയുക, പെയിനിനെ നല്ല റിലീഫ് ആയിരിക്കും. പിന്നെ ചൂടോട് കൂടിയിട്ട് രാത്രി കിടക്കുന്ന സമയത്ത് നല്ല മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ടിട്ടുള്ള പാല്, ഓക്കെ, പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദാറ്റ് ഇസ് സംതിങ് കൺസിഡേർഡ് ടു ബി എ മെഡിക്കൽ മിൽക്ക് എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത്. ഇനിയിപ്പോ പാൽ ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇളം ചൂട് വെള്ളം എടുക്കുക, അല്ലെങ്കിൽ ലേശം മഞ്ഞപ്പൊടി ഇടുക, ആൻഡ് കുറച്ച് പെപ്പറും കൂടിയിട്ട്, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന ആ ഒരു പെപ്പറും കൂടിയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുക. ദിസ് ഇസ് എ നാച്ചുറൽ ആന്റിബയോട്ടിക്. ഇപ്പൊ നിങ്ങൾ ആന്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞാൽ കൂടിയിട്ട് ഇത് നിങ്ങൾ ദിവസത്തില് നിങ്ങൾ ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ
ഒരു നേരമല്ലേ ചെയ്യണ്ടു. അത് ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ലെവൽ വരയ്ക്ക് നമുക്ക് പ്രൊട്ടക്ട് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഈ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഈ തൊണ്ടവേദന എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. അതും ഈ സ്ട്രെപ്റ്റോകോക്കൽ എന്ന് പറയുന്ന സംഭവം കാരണം കൊണ്ട് വരുന്ന ഒരു സംഭവം ഉണ്ടാവില്ല എന്നാണ്. സോ ഇതൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്. പിന്നെ ഈ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് ഒരു പിടി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടിയിട്ടുള്ള ചോറ് നന്നായിട്ട് നെയ്യിൽ മൂപ്പിച്ചിട്ട് ഒരു പിടി മതി. അതിലേക്ക് ഈ എന്താണ് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു പിടി ചോറ് ഉണ്ണാൻ നോക്കുക. ഇതൊക്കെ ഒരുപാട് സഹായിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് സ്ട്രെപ്പ് ത്രോട്ട് എന്ന് പറയുന്ന ഒരു സംഭവം. വീണ്ടും നല്ലൊരു യൂസ്ഫുൾ ടിപ്പുമായി നിങ്ങളുടെ മുമ്പിൽ വരാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.